ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂന്നാം ക്ലാസ്സിലെ പരിസരപഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. രുചിയോടെ കരുത്തോടെ എന്ന പാഠമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ ധാന്യങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ, ഗ്രെയിൻസ്. അരി, ഗോതമ്പ് എന്നിവ ഉപയോഗിച്ച് എന്തെല്ലാം ആഹാര വിഭവങ്ങളാണ് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നത്? താഴെ കാണുന്ന പദസൂര്യൻ പൂർത്തിയാക്കൂ. അരി കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ദോശ, പുട്ട്, ഇടിയപ്പം, പത്തിരി, ഇഡ്ഡലി, ചോറ്. ഗോതമ്പ് കൊണ്ട് പൊറോട്ട, ചപ്പാത്തി, കഞ്ഞി, ഉപ്പുമാവ്, ദോശ, പുട്ട്. What are the food items prepared in your house using rice and wheat? Complete the word verb below. ദോശ, ഇടിയപ്പം, പത്തിരി, അപ്പം, പുട്ട്, ഇഡ്ഡലി. വീറ്റ്, അപ്പം, ചപ്പാത്തി, അടയപ്പം, പൊറോട്ട, കഞ്ഞി, പുട്ട്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം തന്നിട്ടുള്ളത് ആഹാര പെട്ടി, ഫുഡ് ബോക്സ്. ഇനി ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ബിരിയാണി, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, പുട്ട്, ദോശ, പയർവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇഡ്ഡലി, കഞ്ഞി, പഴങ്ങൾ, പച്ചക്കറികൾ. ഫുഡ് ഐറ്റംസ്: ബിരിയാണി, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം, ദോശ, പുട്ട്, ഇഡ്ഡലി, കഞ്ഞി, പൂരി, അട, ഉപ്പുമാവ്, ഫ്രൂട്ട്സ്, എഗ്. രുചി, ടേസ്റ്റ്, ശുചി, ഹൈജീൻ. പോഷകം, ന്യൂട്രീഷൻ, ചോറ്, റൈസ്. പയർ, പൾസസ്, പച്ചക്കറി, വെജിറ്റബിൾസ്. പാൽ, മിൽക്ക്, മുട്ട, എഗ്. പഴം, ബനാന, മീൻ, ഫിഷ്. വ്യത്യാസം കണ്ടെത്തുക, ഫൈൻഡ് ദ ഡിഫറൻസ്. ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ചിത്രം ഒന്ന്, ആരോഗ്യമില്ലാത്ത കുട്ടികൾ പോഷകാഹാരം കിട്ടുന്നില്ല, വൃത്തിയില്ലാത്ത ഭക്ഷണം ആഹാരമാക്കുന്നു. ചിത്രം രണ്ട്, ആരോഗ്യമുള്ള കുട്ടികൾ പോഷകാഹാരം കിട്ടുന്നു, വൃത്തിയുള്ള ഭക്ഷണം ആഹാരമാക്കുന്നു. പിക്ചർ വൺ, ചിൽഡ്രൻ ഹൂ ഹാവ് നോ ഗുഡ് ഹെൽത്ത് ഡോണ്ട് ഗെറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്, ഈറ്റ് നോൺ ഹൈജീനിക് ഫുഡ്. പിക്ചർ ടു, ചിൽഡ്രൻ ഹൂ ഹാവ് ഗുഡ് ഹെൽത്ത് ഗെറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്, ഈറ്റ് ഹൈജീനിക് ഫുഡ്. അപ്പോൾ നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കണം. എന്തൊക്കെയാണ് കൂട്ടുകാർ പറയുന്നത്? ഞങ്ങൾ ഇന്നലെ ഹോട്ടലിൽ നിന്നാണ് ആഹാരം കഴിച്ചത്, പൊറോട്ടയും ചിക്കനും. അമ്മയോട് പിണങ്ങി ഇന്നലെ രാത്രി ഞാൻ ആഹാരമൊന്നും കഴിച്ചില്ല. അപ്പവും മീൻ കറിയുമാണ് എനിക്കിഷ്ടം. അമ്മ ഉണ്ടാക്കി തന്നത് ന്യൂഡിൽസ് ആയിരുന്നു. ചിത്രത്തിലെ കൂട്ടുകാർ പറയുന്നതൊക്കെ വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നലെ രാത്രി നിങ്ങൾ കഴിച്ച ആഹാര സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതണം. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർ കഴിച്ച ആഹാര സാധനങ്ങളും കൂടെ ഒന്ന് ലിസ്റ്റ് ചെയ്യണം. എല്ലാവരും ഒരേ ആഹാരമാണോ കഴിച്ചത്? ആ അല്ല, വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പോൾ അമ്മയോട് പിണങ്ങി ആഹാരം കഴിക്കാതെ കിടന്ന കുട്ടി ചെയ്തത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് തെറ്റാണ്, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല അല്ലേ. ആഹാരം ലഭിക്കാത്തത് മൂലം നിങ്ങൾക്ക് കഠിനമായ വിശപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എഴുതണേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര വിഭവങ്ങൾ എന്തെല്ലാമാണ്, അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആഹാരത്തെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതും എഴുതണം. അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളാണ് നാം ആഹാരത്തിൽ മുഖ്യമായി ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ മറ്റെന്തെല്ലാം ധാന്യങ്ങളുണ്ട്? ചോളം, റാഗി, ചാമ, തീന. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.